ലാലച്ചൻസ് അക്കാഡമിയുടെ മറ്റൊരു ജി കെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ശാസ്ത്രീയമായ രീതിയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി ആരാണ്? ഇതിൻ്റെ ആൻസർ വി കെ ആർ വി റാവു ആണ്. ഇന്ത്യയിൽ ശാസ്ത്രീയമായ രീതിയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി വി കെ ആർ വി റാവു. ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. ദാദാഭായ് നവറോജി, പി സി മഹല നോബിസ്. നമുക്കറിയാവുന്ന ആളുകൾ തന്നെയാണല്ലേ. ദാദാഭായ് നവറോജി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ അല്ലേ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആളാണ് ദാദാഭായ് നവറോജി. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കിയ ആള് ദാദാഭായ് നവറോജിയാണ്. ആദ്യമായിട്ട് ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കിയത് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ എക്കണോമിക്സിൻ്റെയും പൊളിറ്റിക്സിൻ്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. പി സി മഹലനോബിസ്, പി സി മഹലനോബിസ് ആണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ് പി സി മഹൽനോബിസ്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ്, ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നാണ് പി സി മഹൽനോബിസ് അറിയപ്പെടുന്നത്. ഇനി എന്താണ് ദേശീയ വരുമാനം? ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം, ഇതാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും ദേശീയ വരുമാനം കണക്കാക്കുന്നത് മൂന്ന് മേഖലകളിൽ നിന്നുമാണ്. മൂന്ന് മേഖലകൾ നമുക്കത് നോക്കാം. കാർഷിക മേഖല, കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല. കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല, ഇതാണ് മൂന്ന് മേഖലകൾ. കാർഷിക മേഖല അല്ലെങ്കിൽ എന്താണ് പ്രാഥമിക മേഖല എന്ന് പറയാം അല്ലേ. പ്രാഥമിക മേഖല, ഈ കൃഷി, മത്സ്യബന്ധനം ഇതൊക്കെ എവിടെയാണ് വരുന്നത്? പ്രാഥമിക മേഖലയിലാണ് ഉൾപ്പെടുന്നത്. വ്യവസായ മേഖലയോ അത് ദ്വിതീയ മേഖല, ദ്വിതീയ മേഖല. കെട്ടിട നിർമ്മാണം ഒക്കെ വരുന്നത് വ്യവസായ മേഖല, വ്യവസായ മേഖല ആണ് ദ്വിതീയ മേഖലയിൽ വരുന്നത്. സേവന മേഖല തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്, തൃതീയ മേഖല എന്ന് പറയും. അതായത് ബാങ്കിങ് ഒക്കെ വരുന്നത് സേവന മേഖലയിലാണ്. അപ്പോൾ മൂന്ന് മേഖലകളിൽ നിന്നുമാണ് പ്രധാനമായിട്ട് ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുമെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്ന ഏജൻസി അതേതാണ്? അതാണ് സി എസ് ഒ, അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. സ്ഥാപിതമായ വർഷം 1951. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ആസ്ഥാനം ന്യൂഡൽഹി. നമ്മൾ പറഞ്ഞു മൂന്ന് മേഖലകളിൽ നിന്നുമാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ദേശീയ വരുമാനം പ്രധാനമായിട്ടും മൂന്ന് രീതികളിലാണ് കണക്കാക്കുന്നത്, മൂന്ന് രീതികളിലാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അതൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഉൽപാദന രീതി. ഉൽപാദന രീതി അതായത് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം, അതാണ് ഉൽപാദന രീതിയിൽ പറയുന്നത്. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം, അതാണ് ഉൽപാദന രീതിയിൽ പറയുന്നത്. അടുത്തത് വരുമാന രീതി. വരുമാന രീതി ഒരു വർഷത്തിൽ ലഭിക്കുന്ന വരുമാനം അത്രയേ ഉള്ളൂ. വരുമാനം എങ്ങനെയൊക്കെ ആയിരിക്കും ലഭിക്കുന്നത്? അത് ചിലപ്പോൾ വേതനമായിരിക്കാം, അല്ലെങ്കിൽ പാട്ടമായിരിക്കാം, അല്ലെങ്കിൽ പലിശ, ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം ഒരു വർഷത്തിൽ ലഭിക്കുന്ന ഇത്തരത്തിലുള്ള വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി, അതാണ് വരുമാന രീതി. ലാസ്റ്റ് വൺ, ചെലവ് രീതി. ചെലവ് രീതി അതായത് ഒരു വർഷത്തിൽ വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികൾ, സർക്കാർ,
സ്ഥാപനങ്ങൾ ഇവയൊക്കെ ചെലവാക്കുന്ന തുക കണ്ടെത്തുക വഴി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി. അപ്പൊ മൂന്ന് മേഖലകൾ പറഞ്ഞു, ദേശീയ വരുമാനം ലഭിക്കുന്ന മൂന്ന് മേഖലകൾ, ദേശീയ വരുമാനം കണക്കാക്കുന്ന മൂന്ന് രീതികളുമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് ദേശീയ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട വസ്തുതകൾ നോക്കാം. ആദ്യത്തേത് GNP അഥവാ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് മലയാളത്തിൽ എന്താണ്? മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയും. മൊത്ത ദേശീയ ഉൽപ്പന്നം, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യം, അതാണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ പറയുന്നത്. എക്സാമ്പിൾ പറയാം, നമ്മളിപ്പോൾ കടയിൽ ചെന്നിട്ട് ഒരു ഷർട്ട് വാങ്ങുക, നമുക്കറിയാം ഷർട്ടിനകത്ത് ബട്ടൺസ് കാണും, അത് നൂലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ ഷർട്ട് വാങ്ങുന്ന സമയത്ത് അതിനൊരു 750 രൂപയാണ് 750 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുക, അല്ലാതെ നൂലിന് ഇത്ര രൂപ, ബട്ടൺസിന് ഇത്ര രൂപ, ഇങ്ങനെയൊന്നും ഇല്ല അല്ലേ. എന്താണ് പറയുന്നത്? അന്തിമ ഉൽപ്പന്നത്തിൻ്റെ തുക, അതാണ് ഉദ്ദേശിക്കുന്നത്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയും. ഇത്രയേ ഉള്ളൂ, ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ വരുന്ന കാര്യങ്ങൾ, അതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ വരുന്നത്. ഇങ്ങനെ ചോദിക്കാം, മേഖലകൾ തിരിച്ചുള്ള വിശകലനത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം, അപ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആകും. ഇപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനി അത് അമേരിക്കയിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ, നമ്മൾ ഈ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമയത്ത് ഒരിക്കലും GDP ആ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൂട്ടില്ല, കാരണം അത് പ്രവർത്തിക്കുന്ന അമേരിക്കയിലാണല്ലേ. ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ വരുന്ന കാര്യങ്ങൾ, അവിടെ നിന്ന് ലഭിക്കുന്ന വരുമാനം മാത്രമേ ഉള്ളൂ GDP കണക്കാക്കുന്നുള്ളൂ. ഇന്ത്യൻ കമ്പനി അമേരിക്കയിലാണ്, ഒരിക്കലും അത് ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിലല്ല അല്ലേ. അപ്പം GDP കണക്കാക്കാൻ പറ്റില്ല, എന്നാൽ അമേരിക്കയ്ക്ക് അവരുടെ GDP അത് കണക്കാക്കാം, അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. GDP മനസ്സിലായില്ലേ. അടുത്തൊരു വേർഡ് നമുക്ക് പരിചയപ്പെടാം, തേയ്മാന ചെലവ്. തേയ്മാന ചെലവ് എന്താണ്? തേയ്മാന ചെലവ് ഇത്രയേ ഉള്ളൂ, നമ്മളൊരു സാധനം വാങ്ങി, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അത് വിൽക്കുക, അപ്പം നമ്മൾ വാങ്ങി ആ സെയിം വിലയ്ക്ക് നമുക്ക് അതൊരിക്കലും വിൽക്കാൻ കഴിയില്ല അല്ലേ, കാരണം അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് കുറച്ച് കേടുപാടുകളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. എന്തായാലും ആ സെയിം വിലയ്ക്ക് അത് വിൽക്കാൻ കഴിയില്ല, ഇതിലൊരു വിലക്കുറവ് ഉണ്ടാകും അല്ലേ, അതിനെയാണ് തേയ്മാന ചെലവ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് NNP അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് മലയാളത്തിൽ പറയുന്നത് അറ്റദേശീയ ഉൽപ്പന്നം എന്ന് പറയും. ഇത് കണ്ടുപിടിക്കാനൊരു മാർഗമാണ് നമ്മുടെ മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്നും തേയ്മാന ചെലവ് കുറച്ചു കഴിഞ്ഞാൽ, മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് അറ്റദേശീയ ഉൽപ്പന്നം ലഭിക്കും. ഇത്രയൊന്ന് നോക്കാം. ഇന്ത്യയിലെ ശാസ്ത്രീയമായ രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കിയ ആള് VKRV റാവു ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയത് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിക്സിന്റെയും പൊളിറ്റിക്സിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നതൊക്കെ ദാദാഭായ് നവറോജിയാണ്. PC മഹലനോബിസ്, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയ ആളാണ് PC മഹലനോബിസ്. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. പ്രധാനമായിട്ടും മൂന്ന് മേഖലകളിൽ നിന്നുമാണ് നമുക്ക് ദേശീയ വരുമാനം ഇന്ത്യയിൽ ലഭിക്കുന്നത്, കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല. മൂന്ന് രീതികളിലാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്, ഉൽപ്പാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. പിന്നെ നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട ടേംസ് ആണ് നോക്കിയത്, GNP മൊത്ത ദേശീയ ഉൽപ്പന്നം, GDP മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, NNP അറ്റദേശീയ ഉൽപ്പന്നം. പിന്നെ നമ്മൾ പറഞ്ഞത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, സ്ഥാപിതമായത് 1951 ആണ്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിൽ ഗ്രീൻ ട്രൈബ്യൂണൽ സ്ഥാപിതമായ മൂന്നാമത് രാജ്യം ഏതാണ്? ആൻസർ ആൻസർ ഇന്ത്യ. ലോകത്തിൽ ഗ്രീൻ ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ. എന്നാണ് ഇന്ത്യയിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിലവിൽ വന്നത്? എൻ ജി ടി നിലവിൽ വന്നത് 2010 ഒക്ടോബർ 18 നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നിലവിൽ വന്നത് 2010 ഒക്ടോബർ 18 പരിസ്ഥിതി പ്രശ്നങ്ങൾ മാത്രം കൈകാര്യം ചെയ്യാനായിട്ട് നിലവിൽ വന്ന ഒരു കോടതി, അതാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിലവിൽ വന്ന എന്നാണ്? 2010 ഒക്ടോബർ 18. എൻ ജി ടിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ആരാണ്? ലോകേശ്വർ സിംഗ് പാണ്ഡേ. ലോകേശ്വർ സിംഗ് പാണ്ഡേ എൻ ജി ടിയുടെ ആദ്യത്തെ അധ്യക്ഷനാണ് ലോകേശ്വർ സിംഗ് പാണ്ഡേ. നിലവിലെ എൻ ജി ടിയുടെ അധ്യക്ഷൻ ആരാണ്? അത് ആദർശ് കുമാർ ഗോയലാണ്. ആദർശ് കുമാർ ഗോയൽ എൻ ജി ടിയുടെ ആദ്യ ചെയർമാനാണ് ലോകേശ്വർ സിംഗ് പാണ്ഡേ. നിലവിലെ ചെയർമാൻ ആദർശ് കുമാർ ഗോയൽ. ഇങ്ങനെ ചോദിക്കാം, ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് ഇന്ത്യയിലെ എൻ ജി ടി നിലവിൽ വന്നത്? ഏതാണ്? ആർട്ടിക്കിൾ 21 പ്രകാരമാണ് ഇന്ത്യയിൽ എൻ ജി ടി, അല്ലെങ്കിൽ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ട്രൈബ്യൂണൽ നിലവിൽ വന്നത്. ആർട്ടിക്കിൾ 21 അനുസരിച്ച് പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണല്ലേ ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 എന്താ പറയുന്നത്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, അതാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. നമുക്ക് നമ്മുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെൻറ്റും വേണം അല്ലേ. അപ്പോൾ ആർട്ടിക്കിൾ 21 പ്രകാരമാണ് ഇന്ത്യയിലെ എൻ ജി ടി നിലവിൽ വന്നത്. ഇനി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകൾ മാത്രം കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ബെഞ്ച് സ്ഥാപിതമായ ഇന്ത്യയിലെ ഹൈക്കോടതി ചോദിച്ചാൽ ഉത്തരം ഏതാണത്? കൊൽക്കത്ത ഹൈക്കോടതിയാണ്. അതായത് ഒരു ഗ്രീൻ ബെഞ്ച് സ്ഥാപിതമായ ആദ്യ ഹൈക്കോടതിയാണ് കൊൽക്കത്ത ഹൈക്കോടതി. കേരളത്തിലെ എൻ ജി ടിയുടെ ബെഞ്ച് പ്രവർത്തിക്കുന്ന എവിടെയാണ്? അത് കൊച്ചിയിലാണ്. കേരളത്തിൽ ഗ്രീൻ ബെഞ്ച് സ്ഥാപിതമായിരിക്കുന്ന എവിടെയാണ്? കൊച്ചിയിലാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കാം. ലോകത്തിൽ ഗ്രീൻ ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ. എൻ ജി ടി നിലവിൽ വന്നത് 2010 ഒക്ടോബർ 18. ആദ്യത്തെ അധ്യക്ഷനാണ് ലോകേശ്വർ സിംഗ് പാണ്ഡേ. നിലവിലെ അധ്യക്ഷൻ ആദർശ് കുമാർ ഗോയൽ. ആർട്ടിക്കിൾ 21 പ്രകാരമാണ് ഇന്ത്യയിൽ ഒരു എൻ ജി ടി സ്ഥാപിതമായിരിക്കുന്നത്. ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച ആദ്യ ഹൈക്കോടതിയാണ് കൊൽക്കത്ത. കേരളത്തിൽ ഗ്രീൻ ബെഞ്ച് പ്രവർത്തിക്കുന്ന എവിടെയാണ്? കൊച്ചി കേന്ദ്രീകൃതമായിട്ടാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രക്തത്തെക്കുറിച്ചുള്ള പഠനം, എന്താണ് രക്തത്തെക്കുറിച്ചുള്ള പഠനം? ഹെമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതാണ് ഹെമറ്റോളജി. അടുത്ത് നോക്കാം, രക്തം ശുദ്ധീകരിക്കുന്ന അവയവം, രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം. രക്തം ശുദ്ധീകരിക്കുന്ന അവയവമാണ് ശ്വാസകോശം. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം. ഇനി ഇങ്ങനെ ചോദിക്കുകയാണ്, രക്തം അരിച്ചു മാറ്റി ശുദ്ധീകരിക്കുന്ന അവയവം, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിലോ അതിൻ്റെ ആൻസറ് വൃക്കയാണ്. രക്തം അരിച്ചു മാറ്റി ശുദ്ധീകരിക്കുന്ന അവയവമാണ് വൃക്ക. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ശ്വാസകോശം. നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൽ നിന്നും ബ്ലഡ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്ത് വിടുന്നുണ്ടല്ലേ. അതിനുശേഷം അത് തിരിച്ച് ഹൃദയത്തിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ തിരിച്ച് ഹൃദയത്തിലേക്ക് എത്തുമ്പോൾ അതെന്താ?
അശുദ്ധ രക്തമായിട്ടാണ് അല്ലേ, കാർബൺ ഡയോക്സൈഡ് അങ്ങനത്തെ മാലിന്യങ്ങളൊക്കെ ഉള്ള അശുദ്ധ രക്തമായിട്ടാണ് ഹൃദയത്തിലേക്ക് എത്തുന്നത്. പിന്നീട് അത് പോകുന്ന എങ്ങോട്ടേക്കാണ്? ശ്വാസകോശത്തിലേക്കാണ് അല്ലേ. അവിടെ വെച്ചിട്ട് അതിലുള്ള കാർബൺ ഡയോക്സൈഡിനെയൊക്കെ വലിച്ചെടുത്തിട്ട് ഓക്സിജൻ മിക്സ് ചെയ്ത് പിന്നെ തിരികെ എങ്ങോട്ടേക്ക് വരുന്നു, ഹൃദയത്തിലേക്ക് വരുന്നു അല്ലേ. അപ്പൊ ഹൃദയത്തെ രക്തത്തെ ശുദ്ധീകരിക്കുന്ന അവയവം ഏത് എന്ന് ചോദിച്ചാൽ അത് ശ്വാസകോശമാണ്. രക്തത്തെ അരിച്ചു മാറ്റി ശുദ്ധീകരിക്കുന്ന അവയവം ഏത് എന്ന് ചോദിച്ചാൽ അത് വൃക്കയുമാണ്. മാറിപ്പോകരുത്. നമ്മൾ നോക്കുന്നത്, നമുക്കറിയാം രക്തം പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ടല്ലേ. ഈ രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് ആരാണ്? കാൾലാൻ സ്റ്റെയിനർ. ബ്ലഡ് ഗ്രൂപ്പ്, പലതരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പുകളുണ്ട്, അത് കണ്ടെത്തിയ ആളാണ് കാൾലാൻ സ്റ്റെയിനർ. കാൾലാൻ സ്റ്റെയിനർ എന്ന് പറയുന്ന ആളാണ് രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത്. ബ്ലഡ് സർക്കുലേഷൻ കണ്ടെത്തിയത് ആരാണ്? ബ്ലഡ് സർക്കുലേഷൻ കണ്ടെത്തിയത് വില്യം ഹാർവേ. വില്യം ഹാർവേയാണ് ബ്ലഡ് സർക്കുലേഷൻ കണ്ടെത്തിയത്. ബ്ലഡ് ഗ്രൂപ്പുകൾ കണ്ടെത്തിയത് കാൾലാൻ സ്റ്റെയിനർ. ഏതൊക്കെയാണ് ബ്ലഡ് ഗ്രൂപ്പുകൾ നമുക്കറിയാവുന്നത്? എ, ബി, ബി, ഒ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് അറിയാവുന്ന ബ്ലഡ് ഗ്രൂപ്പുകൾ. നമുക്ക് നോക്കാം, സാർവിക ദാതാവ്. പി എസ് ചോദിക്കുന്നതാണ് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? അത് ഒ നെഗറ്റീവ് ആണ്. എന്താണ് സാർവിക ദാതാവ് എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും ബ്ലഡ് കൊടുക്കുക അല്ലേ. അപ്പൊ സാർവിക ദാതാവ് എന്നറിയപ്പെടുന്നത് ഒ നെഗറ്റീവ് ആണ്. സാർവിക സ്വീകർത്താവ്, അതായത് എല്ലാവരിൽ നിന്നും ബ്ലഡ് വാങ്ങാൻ കഴിയുന്നത് ഏത് ഗ്രൂപ്പിനാണ്? എ ബി പോസിറ്റീവിന്. മനസ്സിലായില്ലേ? സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് ഒ നെഗറ്റീവ്. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് എ ബി പോസിറ്റീവ്. നമ്മൾ പറഞ്ഞു ബ്ലഡ് ഗ്രൂപ്പുകൾ കണ്ടുപിടിച്ച ആളാണ് കാൾലാൻ സ്റ്റെയിനർ എന്ന് പറഞ്ഞു. ബ്ലഡ് ഗ്രൂപ്പും പറഞ്ഞു, എ ബി ഒ ഇങ്ങനത്തെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെന്നും പറഞ്ഞു. നമ്മളിവിടെ കണ്ടു ഓ പോസിറ്റീവ്, ഓ നെഗറ്റീവ്, ഓ പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞല്ലേ. എന്താ ഈ പോസിറ്റീവ് നെഗറ്റീവ്? അതായത് ബ്ലഡ് ഗ്രൂപ്പിനെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ തിരിച്ചിരിക്കുക അല്ലേ. അതായത് നമുക്ക് നോക്കാം, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്ലഡ് ഗ്രൂപ്പുകളെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നത്? RH, അതിലടങ്ങിയിരിക്കുന്ന RH ഘടകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്ലഡ് ഗ്രൂപ്പുകളെ പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നത്. അതായത് ഒരു ബ്ലഡ് ഗ്രൂപ്പിൽ RH ഘടകമുണ്ട് എങ്കിൽ അത് പോസിറ്റീവ് ഗ്രൂപ്പാണ്, RH ഘടകമില്ല എങ്കിൽ അത് നെഗറ്റീവ് ഗ്രൂപ്പുമാണ്. ഈ RH ഘടകം കണ്ടെത്തിയ ആളും കാൾലാൻ സ്റ്റെയിനർ തന്നെയാണ്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയത് കാൾലാൻ സ്റ്റെയിനർ ആണ്, RH ഘടകം കണ്ടെത്തിയതും കാൾലാൻ സ്റ്റെയിനറുമാണ്. RH ഘടകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്ലഡ് ഗ്രൂപ്പുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും തിരിക്കുന്നത്. RH ഘടകം ആദ്യമായിട്ട് കണ്ടെത്തിയത് റീസസ് കുരങ്ങിലാണ്. റീസസ് കുരങ്ങിലാണ് ആദ്യമായിട്ട് RH ഘടകം കണ്ടെത്തിയത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, ലോകത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള രക്തഗ്രൂപ്പ്. ലോകത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന രക്തഗ്രൂപ്പാണ്, ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ഒ പോസിറ്റീവ്. ലോകത്തിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ഒ പോസിറ്റീവ്. ഏറ്റവും കുറവായിട്ട് കാണപ്പെടുന്ന രക്തഗ്രൂപ്പാണ് എ ബി നെഗറ്റീവ്. ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ഒ പോസിറ്റീവ്. ഏറ്റവും കുറവ് ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പാണ് എ ബി നെഗറ്റീവ്. ഒരു ഗ്രൂപ്പ് കൂടിയുണ്ട്, ഏറ്റവും അപൂർവമായിട്ട് ചിലരിൽ കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ്. ബോംബെ ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് കെ സീറോ. ഏറ്റവും അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ് അല്ലെങ്കിൽ പറയുന്നതാണ് കെ സീറോ.
ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന ഗ്രൂപ്പാണ് ഒ പോസിറ്റീവ് ഏറ്റവും കുറവ് ആളുകളിൽ എ ബി നെഗറ്റീവ് ഏറ്റവും അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ് അല്ലെങ്കിൽ കെ സീറോ ഇനി എങ്ങനെയാണ് ബ്ലഡ് ഗ്രൂപ്പിനെ എ ബി ഒ എന്നിങ്ങനെയൊക്കെ തിരിച്ചിരിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ നമ്മൾ പറഞ്ഞു എ ബി ഒ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ട് ബ്ലഡ് തിരിച്ചിരിക്കുന്നത് അതിലടങ്ങിയിരിക്കുന്ന ആൻറ്റിജൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് ആൻറ്റിജൻ എ അടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പാണ് എ ഗ്രൂപ്പ് ആൻറ്റിജൻ ബി അടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പാണ് ബി ഗ്രൂപ്പ് അപ്പോൾ എ ബി ഗ്രൂപ്പ് അതിൽ ആൻറ്റിജൻ എയും ആൻറ്റിജൻ ബിയും കാണും ആൻറ്റിജൻ എയും ആൻറ്റിജൻ ബിയും ഉള്ള ഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ് അപ്പോൾ ഒ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലോ അതിൽ ആൻറ്റിജൻ ഒന്നും തന്നെ കാണത്തില്ല അത്രയേ ഉള്ളൂ ആൻറ്റിജൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്ലഡിനെ എന്താ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആൻറ്റിബോഡി പഠിക്കാൻ ഈസിയാണ് ആൻറ്റിജൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഒന്ന് ഓപ്പോസിറ്റ് വിചാരിച്ചാൽ മതി ഇപ്പോൾ നോക്കുക ആൻറ്റിജൻ എ ആണ് എ ഗ്രൂപ്പിൽ ആൻറ്റിജൻ എ ആണുള്ളത് അപ്പോൾ ആൻറ്റിബോഡി ബി ആയിരിക്കും സാധാരണ ആൻറ്റിബോഡി സ്മോൾ ലെറ്ററിലൊക്കെ നമ്മൾ എഴുതാറുണ്ട് പക്ഷെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെ തന്നെ എഴുതാം അപ്പോൾ ആൻറ്റിബോഡി ബി ഇനി ബി ഗ്രൂപ്പിൽ ആൻറ്റിബോഡി എ ആണ് എ ബി ഗ്രൂപ്പ് നോക്കിയേ ഇവിടെ ആൻറ്റിജൻ എയും ബിയും ഉണ്ട് അല്ലേ അപ്പോൾ ആൻറ്റിബോഡി ഒന്നും തന്നെ ഇവിടെ ഇല്ലെന്ന് ഇല്ല അടുത്തത് ഓ ഓയിൽ ആൻറ്റിജൻ എയും ഇല്ല ആൻറ്റിജൻ ബിയും ഇല്ല അല്ലേ അപ്പോൾ ഇവിടെ ആൻറ്റിബോഡി എയും ഉണ്ട് ബിയും ഉണ്ട് മനസ്സിലായില്ല ഇത്രയും കാര്യങ്ങൾ ആൻറ്റിജൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്ലഡ് ഗ്രൂപ്പുകൾ തിരിച്ചിരിക്കുന്നത് ഇനി നോക്കുക നമ്മൾ പറഞ്ഞു ഓ ഗ്രൂപ്പ് എന്താണ് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്നത് അല്ലേ എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം എല്ലാവർക്കും എല്ലാവരുടെയും ബ്ലഡ് കൊടുക്കാനോ സ്വീകരിക്കാനോ ഒന്നും പറ്റത്തില്ല അല്ലേ അതെന്താ കാരണം യോജിക്കാത്ത ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിൽ കലർന്നാൽ അവിടെ രക്തം കട്ട പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇങ്ങനെ യോജിക്കാത്ത ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് അഗ്ലൂട്ടിനേഷൻ അഗ്ലൂട്ടിനേഷൻ യോജിക്കാത്ത ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് അഗ്ലൂട്ടിനേഷൻ അതായത് തമ്മിൽ ചേരാത്ത ബ്ലഡുകളാണെങ്കിൽ ബ്ലഡ് വാങ്ങുന്ന ആളുടെ ആൻറ്റിബോഡി ബ്ലഡ് വാങ്ങുന്ന ആളുടെ ആൻറ്റിബോഡി ബ്ലഡ് കൊടുക്കുന്ന ആളുടെ ആൻറ്റിജൻ ഉണ്ടല്ലോ ചേരാത്ത ബ്ലഡ് ആണെങ്കിൽ വാങ്ങുന്ന ആളുടെ ആൻറ്റിബോഡിയും അതുപോലെ കൊടുക്കുന്ന ആളുടെ ബ്ലഡിലുള്ള ആൻറ്റിജനും തമ്മിലൊരു റിയാക്ഷൻ നടന്നിട്ടാണ് ബ്ലഡ് ഫ്ലോട്ട് ചെയ്യുന്നത് അപ്പം നോക്കുക നമ്മൾ പറഞ്ഞു ഓ എന്ന് പറയുന്ന ഗ്രൂപ്പ് എല്ലാവർക്കും കൊടുക്കാം അല്ലേ അതെന്താ ഇവിടെ ആൻറ്റിജൻ ഒന്നും തന്നെ ഇല്ല അല്ലേ ആൻറ്റിജൻ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ആർക്ക് വേണേലും കൊടുക്കാം കാരണം ഇവിടെ റിയാക്ഷൻ നടന്ന് ബ്ലഡ് ഫ്ലോട്ട് ചെയ്യുന്നില്ല ഇനി ആൻറ്റിജൻ ഇനി ബ്ലഡ് ഗ്രൂപ്പ് എ ബി നോക്കിയാൽ ഇവിടെ ആൻറ്റിബോഡി ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഏത് ബ്ലഡുകാർക്ക് ഇങ്ങോട്ടേക്ക് കൊടുത്താലും ഇവിടെ ആൻറ്റിബോഡി ഇല്ല പ്രവർത്തിക്കാനായിട്ട് അങ്ങനെ ഓർത്തു വെച്ചിരുന്നാൽ മതി ഇനി നോക്കാം ആർക്കൊക്കെ നൽകാം ഗ്രൂപ്പ് എ നോക്കിക്കേ എ ഗ്രൂപ്പുകാർക്ക് എ ഗ്രൂപ്പിന് ഉറപ്പായിട്ട് നൽകാൻ കഴിയും അല്ലേ പിന്നെ പറഞ്ഞു എ ബി ഗ്രൂപ്പിനും നൽകാൻ സാധിക്കും അടുത്തത് ബി ഗ്രൂപ്പ് ബി ഗ്രൂപ്പിന് ബ്ലഡ് ബി ഗ്രൂപ്പിനും കൊടുക്കാം എ ബി ഗ്രൂപ്പിനും കൊടുക്കാം അടുത്തത് എ ബി ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പിന് എ ബി ഗ്രൂപ്പിന് മാത്രമേ ബ്ലഡ് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഒ ഗ്രൂപ്പ് നോക്കിക്കേ ഒ ഗ്രൂപ്പിന് ബ്ലഡ് കൊടുക്കാനായിട്ട് സാധിക്കും എ ഗ്രൂപ്പിന് കൊടുക്കാം ബി ഗ്രൂപ്പിനും കൊടുക്കാം എ ബി ഗ്രൂപ്പിനും ബ്ലഡ് കൊടുക്കാൻ സാധിക്കും ഇനി ആറിൽ നിന്നെല്ലാം സ്വീകരിക്കാം എ ഗ്രൂപ്പിൽ നിന്നും വാങ്ങാം അതുപോലെ തന്നെ ഒ ഗ്രൂപ്പിൽ നിന്നും വാങ്ങാം കാരണം ഒ ഗ്രൂപ്പിൽ ആൻറ്റിജൻ ഒന്നുമില്ല നമ്മൾ പറഞ്ഞു ഇനി ബി ഗ്രൂപ്പിലേക്ക് വന്നാൽ ബി ഗ്രൂപ്പിൽ നിന്നും വാങ്ങാം ഒ ഗ്രൂപ്പിൽ നിന്നും വാങ്ങാം എ ബി ഗ്രൂപ്പിനോ എ ഗ്രൂപ്പിൽ നിന്നും വാങ്ങാം ബി ഗ്രൂപ്പിൽ നിന്നും എ ബി ഗ്രൂപ്പിൽ നിന്നും അതുപോലെ തന്നെ ഒ ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാനായിട്ട് സാധിക്കും ഇനി ഒ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒ ഗ്രൂപ്പിൽ നിന്നും മാത്രമേ ബ്ലഡ് വാങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ മനസ്സിലായില്ലേ ഇനി നോക്കുക ഒരു സമയത്ത് ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് ഒരു സമയം ഒരു വ്യക്തിക്ക് 300 ml ബ്ലഡാണ് ദാനം ചെയ്യാൻ സാധിക്കുന്നത്
ഇനി ബ്ലഡ് ബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന താപനില. ബ്ലഡ് ബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ്. ഇതുപോലെ തന്നെ രക്തബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് ചേർക്കുന്ന രാസവസ്തു അതാണ് സോഡിയം സിട്രേറ്റ്. നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കാം. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ശ്വാസകോശമാണ്. രക്തം അരിച്ചു മാറ്റി ശുദ്ധീകരിക്കുന്ന അവയവമാണ് വൃക്ക. പിന്നെ നമ്മൾ പറഞ്ഞത് രക്ത സംക്രമണം അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കണ്ടെത്തിയത് വില്യം ഹാർവേ ആണ്. ബ്ലഡ് ഗ്രൂപ്പുകളും ആർച്ച് ഘടകവും കണ്ടെത്തിയത് കാൾ ലാൻ സ്റ്റെയ്നർ ആണ്. ആർച്ച് ഘടകം ആദ്യമായിട്ട് കണ്ടെത്തിയത് റീസസ് കുരങ്ങിലാണ്. ആർച്ച് ഘടകമാണ് ബ്ലഡ് ഗ്രൂപ്പിനെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും തിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് യോജിക്കാത്ത ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിൽ കലർന്നാൽ അവിടെ രക്തം കട്ട പിടിക്കും. ആ അവസ്ഥയാണ് അഗ്ലൂട്ടിനേഷൻ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? നമ്മൾ പറഞ്ഞായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്നത് AB O പോസിറ്റീവ് ആണ്. ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പാണ് O പോസിറ്റീവ്. ഏറ്റവും കുറവ് ആളുകൾ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? അത് AB നെഗറ്റീവ് ആണ്. പിന്നെ പറഞ്ഞത് അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു രക്തഗ്രൂപ്പ് അതേതാണ്? ബോംബെ ഗ്രൂപ്പ് അല്ലെങ്കിൽ K0 എന്ന് പറയും. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്നത് O നെഗറ്റീവ് ആണ്. സാർവിക സ്വീകർത്താവ് AB പോസിറ്റീവ്. ബ്ലഡ് ബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ്. ബ്ലഡ് ബാങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് ചേർക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. ഒരു സമയത്ത് ഒരു വ്യക്തിക്ക് ദാനം ചെയ്യാവുന്ന രക്തത്തിന്റെ അളവ് എത്രയാണ്? 300 ml. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാലാഹിരൺ എന്നത് ആരുടെ അപരനാമമാണ്? കാലാഹിരൺ എന്നറിയപ്പെടുന്ന ആരാണ്? IM വിജയൻ. ഒരു കേരള കായിക താരമാണ് അല്ലെ IM വിജയൻ. ഏതാണ് ഇനം? ഫുട്ബോൾ. കേരളത്തിലെ ഒരു ഫുട്ബോൾ താരമാണ് IM വിജയൻ. അപരനാമം എങ്ങനെയാണ്? കാലാഹിരൺ. ഇതുപോലെ തന്നെ പയ്യോളി എക്സ്പ്രസ്, ഗോൾഡൻ ഗേൾ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഒരു കേരള കായിക താരമുണ്ട്. ആരാണ്? PT ഉഷ. എങ്ങനെയാണ് പയ്യോളി എക്സ്പ്രസ്, ഗോൾഡൻ ഗേൾ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്? PT ഉഷ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ വനിതയാണ് PT ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് PT ഉഷ. അതുപോലെ തന്നെ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ വനിതയും ആരാണ്? PT ഉഷയാണ്. നോക്കുക, കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? കേരള കായിക ദിനമായിട്ട് ആചരിക്കുന്നത് October 13 കേരള കായിക ദിനമായിട്ട് ആചരിക്കുന്നത് October 13. എന്തുകൊണ്ടാണ് October 13 കേരള കായിക ദിനമായിട്ട് ആചരിക്കുന്നത്? അതിൻ്റെ കാരണം ജി വി രാജ ഗോദവർമ്മ രാജയുടെ ജന്മദിനമാണ് October 13. ആരാണ് GV രാജ? GV രാജ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് GV രാജ. GV രാജയുടെ ജന്മദിനമാണ് October 13. ഈ October 13 നമ്മൾ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്, കേരള കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ കായിക ദിനമാണ് August 29. ദേശീയ കായിക ദിനമാണ് August 29. എന്തുകൊണ്ട് August 29 ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്? അത് ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ്. എങ്ങനെ ധ്യാൻചന്ദ് അറിയപ്പെടുന്നത്? ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ആളാണ്
ध्यानचंद ध्यानचंद जन्मदिन ऑगस्ट 29 ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം സ്പോർട്സ് ബിൽ പാസ് ആക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളമാണ് സ്പോർട്സ് ബിൽ പാസ് ആക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം അപ്പോൾ കേരള കായിക ദിനമാണ് ഒക്ടോബർ 13 ഇനി കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ ആണ് ജിവി രാജ സ്പോർട്സ് സ്കൂൾ ജിവി രാജ സ്പോർട്സ് സ്കൂൾ എവിടെയാണ് അത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ കായിക സ്കൂൾ ആണ് സ്പോർട്സ് സ്കൂൾ ആണ് ജിവി രാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് ആണ് തലശ്ശേരി തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് സ്ഥാപിതമായിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് സ്ഥാപിതമായിരിക്കുന്നത് തലശ്ശേരിയിലാണ് തലശ്ശേരി എങ്ങനെ തലശ്ശേരി അറിയപ്പെടുന്നത് നമുക്കറിയാം മൂന്ന് സീകളുടെ നാട് മൂന്ന് സീകളുടെ നാട് എന്നാണ് തലശ്ശേരി അറിയപ്പെടുന്നത് എന്താണ് മൂന്ന് സീകൾ അതായത് ക്രിക്കറ്റ് ക്രിക്കറ്റ് കേക്ക് ക്രിക്കറ്റ് കേക്ക് സർക്കസ് ഇതിനൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ക്രിക്കറ്റ് കേക്ക് സർക്കസ് ഇതാണ് മൂന്ന് സി മൂന്ന് സികളുടെ നാടാണ് തലശ്ശേരി ഇതുപോലെ തന്നെ നമ്മൾ വേറൊരെണ്ണം പഠിച്ചിട്ടുണ്ട് മൂന്ന് എല്ലുകളുടെ നാട് മൂന്ന് എല്ലുകളുടെ നാട് ഏതാണ് കോട്ടയമാണ് മൂന്ന് എല്ലുകളുടെ നാടാണ് കോട്ടയം മൂന്ന് എല്ലുകൾ അത് നമുക്ക് നോക്കാം ലെറ്റർ ലെറ്റർ അക്ഷരനഗിരി എന്നാ കോട്ടയം അറിയപ്പെടുന്നത് അല്ലേ അപ്പൊ ലെറ്റർ ലാറ്റെക്സ് ഒരുപാട് റബ്ബറൊക്കെ ഉണ്ട് ലാറ്റെക്സ് പിന്നെ ലേക്ക് അപ്പൊ മൂന്ന് എല്ലുകളുടെ നാടാണ് കോട്ടയം ലെറ്റർ ലാറ്റെക്സ് ലേക്ക് മൂന്ന് സീകളുടെ നാട് തലശ്ശേരി നമ്മൾ പറഞ്ഞു നിർത്തിയത് തലശ്ശേരിയിലാണ് ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് തലശ്ശേരിയിലാണ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ പൂർണ്ണ മലയാളി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ പൂർണ്ണ മലയാളി ആരാണ് ടിനു യോഹന്നാനാണ് ടിനു യോഹന്നാൻ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനൊപ്പം കളിച്ച മലയാളി അതാരാണ് അത് ശ്രീശാന്താണ് മാറിപ്പോകരുത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ പൂർണ്ണ മലയാളി എന്ന് ചോദിച്ചാൽ അത് ടിനു യോഹന്നാനാണ് ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ കളിച്ച മലയാളി ചോദിച്ചാൽ അത് ശ്രീശാന്താണ് ഇനി നമുക്ക് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ട്രോഫികൾ നോക്കാം ദുലീപ് ട്രോഫി ദുലീപ് ട്രോഫി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ ആഷസ് കപ്പ് ആഷസ് കപ്പ് ഇറാനി ട്രോഫി രഞ്ജി ട്രോഫി ഇതൊക്കെ എന്താണ് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ട്രോഫികളാണ് ദുലീപ് ട്രോഫി രഞ്ജി ട്രോഫി ആഷസ് കപ്പ് ഇറാനി ട്രോഫി ഇനി നമുക്ക് പേസ് ചോദിക്കുന്നതാണ് ഓരോ കായിക ഇനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങൾ അപ്പൊ നമുക്ക് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് പദങ്ങൾ കൂടി നോക്കാം ചൈന മാൻ ചൈന മാൻ ദൂസര അതുപോലെ തന്നെ ഡക്ക് യോർക്കർ ഇതൊക്കെ എന്താണ് ഗൂഗ്ലി ഇതൊക്കെ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദങ്ങളാണ് ചൈനാമാൻ ദൂസര ഡക്ക് യോർക്കർ ഗൂഗ്ലി നമുക്ക് ആദ്യമൊന്നും നോക്കാം കാലാഹിരൺ എന്നത് ഐ എം വിജയൻ്റെ അപരനാമമാണ് ഗോൾഡൻ ഗേൾ പയ്യോളി എക്സ്പ്രസ് എന്നൊക്കെ അറിയപ്പെടുന്നത് പി ടി ഉഷയാണ് കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജി വി രാജ ജി വി രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29 കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂളാണ് ജി വി രാജ സ്പോർട്സ് സ്കൂൾ കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബാണ് തലശ്ശേരിയിലാണ് തലശ്ശേരി ക്രിക്കറ്റ് ക്ലബ്ബ് തലശ്ശേരി മൂന്ന് സീകളുടെ നാട് എന്ന് അറിയപ്പെടുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനൊപ്പം കളിച്ച ആദ്യത്തെ മലയാളി പൂർണ്ണ മലയാളിയാണ് ടിനു യോഹന്നാൻ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനൊപ്പം കളിച്ച മലയാളിയാണ് ശ്രീശാന്ത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ട്രോഫികളാണ് ദുലീപ് ട്രോഫി രഞ്ജി ട്രോഫി ആഷിസ് കപ്പ് ഇറാനി ട്രോഫി
പിന്നെ നമ്മൾ പറഞ്ഞത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട പദങ്ങളാണ്. ചൈനാമാൻ, ദൂസര, ഡക്ക്, യോർക്കർ, ഗൂഗ്ലി.